ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു പാനൽ ടൈപ്പ് ഫില്ലറാണ്. ഒരു ഫ്ലാറ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ അടിച്ചിരിക്കുന്നത് മൾട്ടിവുഡ് ആയതുകൊണ്ട് MRF സീലർ പ്ലാസ്റ്റിക് പ്രൈമറാണ്. അതിൻ്റെ മുകളിൽ വന്നിട്ട് നമ്മൾ അപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം MRF ഡൂറത്തിൻ പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ഇപ്പം നമ്മൾ ഒരു ഡോറോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെന്തൊരു ചിലവ് വരും എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മോട് ചോദിക്കാറുണ്ട്. അപ്പം ഈ ചിലവ് എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത് ഇതിൻ്റെ ഫിനിഷിങ് നോക്കിയിട്ടാണ്. അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസും ഇത് രണ്ടുമാണ് ഇതിൻ്റെ ക്യാഷ് കൂടുതലും കുറവും വരുന്നതിൻ്റെ ഏറ്റവും വലിയ സംഭവം. കാരണം MRF മെറ്റീരിയലുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വർക്കിന് നല്ല റേറ്റ് കൂടും. അതിൻ്റെ കുറച്ച് താഴെയായിട്ട് വരും NC പെയിൻറ്റുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. അതിൻ്റെയും താഴെ വരുന്നൊരു ലെവലാണ് എനാമൽ പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവായിട്ട് ഏറ്റവും ലോക്കലായിട്ടും ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനാമൽ പെയിൻറ്റ് ബ്രഷിൽ അടിച്ചിട്ട് ബ്രഷിൽ തന്നെ സ്ലീക്ക് അടിക്കുന്ന മെത്തേഡാണ് ഏറ്റവും കുറഞ്ഞ മെത്തേഡ്. പിന്നെ വുഡിൽ രണ്ടാമതൊരു എക്സ്പെൻസ് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വുഡിൻ്റെ ഹോളുകളും അതുപോലെ ഈ സാൻഡറിങ് ചെയ്തിട്ടുള്ള പാടുകൾ, ഈ ആശാരിമാർ നമുക്കിപ്പോൾ കാർപ്പൻറ്റേഴ്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അവരൊരു സാൻഡറിങ് അടിച്ചിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ ഈ പാട് ചീകി കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുന്നൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ NC ഇട്ടിട്ടും പെയിൻ്റ് അടിക്കുന്നൊരു മെത്തേഡുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ ഈ സാൻഡറിങ് പാടിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് ജസ്റ്റ് വരച്ച് അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു വുഡ് പ്രൈമറോ എന്തെങ്കിലും അടിച്ച് അതിൻ്റെ മുകളിൽ ചെറിയ പത്തുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന വലിയ അങ്ങനെ കാണുന്ന വലിയ അപാകതകളുള്ളത് മാത്രം അടച്ചിട്ട് ബാക്കിയുള്ളതൊന്നും വലിയ വർക്ക് ചെയ്യാതെ ബ്രഷിൽ തന്നെ അല്ലെങ്കിൽ റോളറിലോ എനാമൽ പെയിൻറ്റ് അടിച്ച് അതിൻ്റെ മുകളിൽ വരച്ച് സ്ലീക്ക് അടിക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞ വർക്കും മെറ്റീരിയൽസും വളരെ കുറച്ച് മതി അതിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളാണ് ഈ പോളിഷ് വർക്കിൽ. ഇപ്പോൾ ഇങ്ങനെ ഈ വരയ്ക്കുന്ന വർക്കാണെങ്കിലൊക്കെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വർക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ടിന്നർ കാര്യങ്ങളൊന്നും വലിയ ചിലവ് വരില്ല. ഇത് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ ടിന്നർ എന്ന് പറയുന്നത് ഒരുപാട് ചിലവാകും. കാരണം ഒരുപാട് ടിന്നർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീടിൻ്റെ മൊത്തം വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പെയിൻറ്റും, ഇപ്പോൾ ഈ റോളറിലോ ബ്രഷിലോ ഒക്കെ അടിക്കുകയാണെങ്കിൽ 1 ലിറ്റർ പെയിൻറ്റ് കൊണ്ട് തന്നെ 2-3 ഒക്കെ ഡോറുകൾ അടിച്ച് തീരും. പക്ഷേ സ്പ്രേ ചെയ്യുമ്പോൾ 1 ലിറ്റർ പെയിൻറ്റ് ചിലപ്പോൾ ഒരു ഡോറിന് തന്നെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഈ റേറ്റിൽ വരുന്ന വ്യത്യാസം. പിന്നെ എനാമൽ പെയിൻറ്റ് എന്ന് പറയുന്നത് 1 ലിറ്ററിന് ചിലപ്പോൾ 300 രൂപയാണെങ്കിൽ ഈ ഡോറത്തിന് പോലുള്ള പെയിൻറ്റുകളാകുമ്പോൾ അത് 700-800 ചിലപ്പോൾ റേറ്റിലേക്ക് എത്തും. അപ്പോൾ അതൊക്കെയാണ് ഈ റേറ്റ് തീരുമാനിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഓരോ വർക്കിൻ്റെയും ചില ആളുകൾ വന്നിട്ട് പറയുന്ന റേറ്റുകൾ നമ്മൾ ആവും പറഞ്ഞത് കൂടിപ്പോയി പറഞ്ഞത് കുറഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല. ഈ റേറ്റ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന മെത്തേഡിൻ്റെയും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിലും ഇതേപോലെ ചെയ്യാം, ഏറ്റവും കൂടിയ രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ വര ഏത് മോഡലിൻ്റെ മുകളിലായാലും നമുക്ക് വരയ്ക്കുന്ന ആളുടെ കഴിവിനനുസരിച്ച് ആ വര ഇപ്പോൾ എത്ര വില കൂടിയ മെറ്റീരിയൽ അടിച്ച സാധനത്തിൻ്റെ മുകളിലാണെങ്കിലും ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽ അടിച്ച സംഭവത്തിൻ്റെ മുകളിലാണെങ്കിലും ഒരുപോലെ ആയിരിക്കും. കാണുമ്പോൾ ഒക്കെ ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ അടിയിലിരിക്കുന്ന ബേസ് വർക്കിനാണ് ഏറ്റവും കൂടുതൽ ചിലവ് നമുക്ക് വരുന്നത്. കാരണം നല്ലപോലെ NC ഇട്ട് PS Grey അല്ലെങ്കിൽ PS White ഒക്കെ അടിച്ച് അതിനത്രയും ഫിനിഷിങ്ങിൽ ഒരു കാറൊക്കെ ഓടിയിരിക്കുന്നത് പോലെ ഫിനിഷ് ചെയ്യുമ്പോൾ കാശ് കൂടും. അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഹോളുകളും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു സിമ്പിളായിട്ട് റഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കാശ് കുറയും. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ